ഭക്ഷണ ഇളക്കുമ്പോഴൊക്കെ ഉണ്ടാക്കുമ്പോ അതിനകത്തോട്ട് നമ്മൾ കോരി ഇടുകയാണ് ചെയ്യുന്നത്. ഇത് അങ്ങനല്ല. ഗുഡ് മോർണിംഗ് പിങ്കാമോൻ. ഗുഡ് മോർണിംഗ്. നമുക്ക് ഇല പറിക്കാൻ പോകാം. അമ്മ എപ്പം വിളിച്ചോണ്ട് വാ മോൻ. മരച്ചില്ലകൾക്കിടയിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്നു. എപ്പോഴും നമ്മൾ എന്തുവാ കുമ്പളപ്പം പഴയലേൽ പരത്തിയാതെ അപ്പം അങ്ങനെയല്ലേ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്കൊരു വെറൈറ്റി ആയിട്ട് നോക്കാം. പ്ലാവല കുമ്പിള്, പ്ലാവല കുമ്പിളപ്പം ഉണ്ടാക്കാം. അപ്പോൾ അപ്പയോട് രാവിലെ പറഞ്ഞിട്ടുണ്ട് പ്ലാവല പറിച്ചു തരണേന്ന്. ഇനി വന്ന് പ്ലാവിൻ്റെ ചോട്ടി നിൽക്കുക. നീറും ഉണ്ട്. എന്റെ അപ്പയാണേല് ചെറുതേനീച്ച ഇതിന്റെ അകത്ത് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ കലമൊക്കെ കെട്ടി ഉയർത്തി ഇട്ടേക്കുക. കണ്ട ചെറുതേനീച്ച വേണ്ട ഇതിൻ്റെ അകത്തും കയറുന്നുണ്ട്. ഇപ്പം രണ്ടിടത്തായിട്ടത് കയറുന്നത്. കലത്തിലെങ്ങാണ്ട് ഒന്ന് രണ്ടെണ്ണേ ഉള്ളു. അമ്മ പറയുന്ന ഇല്ലെന്നാ. അകത്ത് കാണും. ഇതിവിടെ ആയിരുന്നു ഇരുന്നത്. ഇതിനെ കലത്തിനെ എടുത്ത് ഇങ്ങനെ കെട്ടി തൂക്കി ഇട്ടപ്പോ തൊട്ട് ഈച്ചയെ കാണുന്നില്ല. മോനെ അടിക്കാനെല്ലാം മഞ്ഞ. ഓ ഞാനത് നമ്മൾ അടയാ ഉണ്ടാക്കുന്നത്, പക്ഷെങ്കിൽ മധുരമുള്ള അടയല്ല ഉണ്ടാക്കുന്നേ. നമ്മൾ ഇന്ന് ബീഫ് വെച്ചാണ് അട ഉണ്ടാക്കുന്നത്. നമുക്കപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബീഫ് അട. ഇല നമുക്ക് കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന്. അപ്പം ഇത് അടർത്തി എടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് അടയാണ്. അടയല്ല കുമ്പിള്, കുമ്പിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ബീഫ് ഇന്നലെ വേവിച്ച് വെച്ചതാണ്. അതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, ശകലം മുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ടാണ് ബീഫ് വേവിച്ചേക്കുന്നത്. ഇനി ആ ബീഫ് നമുക്ക് മിക്സിക്കകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം മിക്സിക്കകത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു മസാല തയ്യാറാക്കാം. അപ്പം മസാല തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ എടുത്തേക്കുന്നത് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് ഇത്രയുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ, ഒരിച്ചിരി കടുക്, ഈ സവാള ഇട്ട് കൊടുക്കാം. സവാള ഞാൻ കൊത്തി അരിഞ്ഞാ വെച്ചേക്കുന്നത്. ഇച്ചിരി ഇച്ചിരൂടെ പൊടിയായിട്ട് അരിഞ്ഞാൽ നല്ലതാ. ഇച്ചിരി വലുതായിപ്പോയി. നമുക്കൊന്ന് വഴറ്റാം. ഇതിനകത്തേക്ക് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം. കാര്യം ഉപ്പ് കുറച്ചിട്ടാൽ മതി.
ബീഫ് നമ്മൾ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇത് ഒത്തിരി ബ്രൗൺ കളറാവുന്ന വരെ ഒന്നും വഴലണ്ട, നമുക്ക് ഒന്ന് വഴിഞ്ഞു വന്നാൽ മതി. കാര്യം ഇത് വീണ്ടും ആവിയിലിരുന്ന് വേകുന്നത് കൊണ്ട്. ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റായിട്ടിടാം, നന്നായിട്ട് ചതച്ചാണെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ കുഞ്ഞായിട്ട് അരിഞ്ഞാണ് ഇട്ടേക്കുന്നത്. അപ്പം ഈ രീതിയിലൊന്ന് വഴണ്ടു വന്നാൽ മതി. ഇത്രേ ഈ പരുവത്തിൽ നന്നായിട്ട് വാടി വന്ന് കളറൊന്നും മാറണ്ട. ഈ സമയത്ത് നമുക്ക് എന്തോ ചെയ്യുന്ന അല്പം മുളക് പൊടി, നിങ്ങൾക്ക് മുളക് പൊടി വേണ്ട എങ്കിൽ ഇതിനകത്ത് പച്ചമുളക് ഇട്ടാലും മതി. ചെറുതായിട്ട് അരിഞ്ഞതോ ചതച്ചതോ എങ്ങനെയാണെങ്കിലും പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഗരം മസാല ഇതൂടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാലയുടെ ചോവ് കൂടുതൽ വേണ്ടുന്നവർക്കാണെങ്കിൽ കൂടുതൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ച് മിതമായിട്ട് മതി, അതുകൊണ്ട് അങ്ങനെ. അല്പം മഞ്ഞപ്പൊടി ഇതിനകത്തേക്ക് ഈ വേവിച്ച് നമ്മൾ നന്നായിട്ട് പൊടിച്ച് വച്ചേക്കുന്ന ബീഫ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ട്, അതുകൊണ്ട് വേണ്ട. ഇനി നമുക്കിതിനകത്ത് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം, കരിയാപ്പില. കരിയാപ്പില നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് എടുക്കാം. ഇതിൻ്റെ മിക്സിങ് കഴിഞ്ഞു, ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നമ്മുടെ ഇടിയപ്പം, പത്തിരി, പാലപ്പം ഇതിൻ്റെ പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ല. അത് ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് കുഴച്ച് വെച്ചേക്കുക. ഇതേണ്ട ഈ ഒരു പരുവത്തിൽ, അതായത് കോഴിക്കട്ടയുടെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ പരുവത്തിൽ തന്നെ മതി. ഇപ്പം പ്ലാവല നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി കുമ്പിള് കുത്താം. ഒരുമാതിരിപ്പെട്ട എല്ലാവരും പ്ലാവല കുത്തി. നമ്മൾ ചെറുപ്പകാലത്ത് ഇഷ്ടംപോലെ കഞ്ഞി കുടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അടയല്ല കുമ്പിള്, ഇത് കുമ്പിള് പോലല്ലേ ഇരിക്കുന്നത് പ്ലാവല, ഇതിനകത്തോട്ട് വെച്ചിട്ട് ചുറ്റും ഇങ്ങനെ മാവാക്കി, മാവ് മറ്റേ വഷ്ണേല കുമ്പിളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ കോരിയിടുകയാണ് ചെയ്യുന്നത്. ഇത് അങ്ങനല്ല, കണ്ടോ? ഈ ഫില്ലിങ് എടുത്ത് ഇതിനകത്ത് വെക്കണം. നിറച്ചു. ഇനി എന്ത് ചെയ്യണം? ഇതിനൊരടപ്പ് വേണ്ടേ? അപ്പോൾ എന്തോ ചെയ്യും നമ്മൾ? കുറച്ച് മാവെടുത്തിട്ട്, കുറച്ച് മാവെടുത്ത് നമ്മളിങ്ങനെ പരത്തി അടച്ചു. കണ്ടോ? റെഡിയായി. റെഡി. വീണ്ടും നമുക്ക് അതേപോലെ ചെയ്യാം. ഇടയ്ക്ക് നമുക്ക് കയ്യിൽ ഇച്ചിരി വെള്ളം പരട്ടി കൊടുക്കാം, മാവ് നമുക്ക് നന്നായിട്ട് ഇതിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, നമുക്ക് 4 മണിക്കത്തെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മളെവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിക്കൊണ്ട് വാങ്ങി കഴിക്കാൻ പറ്റും. കാര്യം ചീത്തയാകത്തില്ല, ആവിയിരുന്ന് വേകുന്ന സാധനം ആയതുകൊണ്ട് ചീത്തയാകത്തുമില്ല, നമ്മുടെ വിശപ്പും മാറും, ഹെൽത്തിയുമാണ്. അങ്ങനെ ഇത് അങ്ങനെ ചെയ്യാൻ പറ്റും. ഫില്ലിങ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം. ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ആക്കാം, ബീഫ് വേണേൽ ബീഫ് ആക്കാം, ഫിഷ് വേണമെങ്കിൽ ഫിഷും ഇതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതെല്ലാം നമ്മൾ കട്ട്ലേറ്റിന് എടുക്കുന്ന പോലെ ആ ഒരു ഫില്ലിംഗ് ആണ്, ആ ഒരു മെത്തേഡിലാണ്. പിന്നെ ഈ നോൺ വെജ് ഇഷ്ടമല്ലാത്തവർക്ക് വെജായിട്ട് നമുക്ക് പനീറോ സോയാബീനോ ഒക്കെ ചെയ്യാം. ഇങ്ങനെ ബാക്കിയിരിക്കുന്ന മാവും നമുക്ക് എടുക്കാം. ഇഡ്ലിപ്പാത്രത്തിനകത്ത് വെള്ളം വെച്ചായിരുന്നു, അതിന് ആവി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഓരോന്നിവിടെ എടുത്തു വെച്ചു. ഞാനിത്
അടച്ച് വെച്ച് വേവിക്കാൻ പോവാം. അങ്ങനെ നമ്മുടെ കുമ്പിള് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ടെടുത്ത് മാറ്റി വെക്കാം പാത്രത്തിലോട്ട്. നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട്. പ്ലാവല കുമ്പിളുണ്ടാക്കി. ഇനി നമ്മൾ അത് അതേ ഫില്ലിങ് തന്നെ വെച്ചിട്ട് എന്തോ ചെയ്തു, കോഴിക്കട്ട പോലെ ഉണ്ടാക്കി. ഒരെണ്ണം പൊട്ടിപ്പോയി, സാരമില്ല. അപ്പം ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി എൻ്റെ കയ്യിൽ ഇത്രയും മാവും കൂടെ ഉണ്ട്. അപ്പം ഇന്നലെ പുഴുങ്ങി ഏത്തക്ക ആയാലും 1.5 പീസ് ഇരിപ്പുണ്ട്. അതും കൊണ്ട് നമുക്ക് കോഴിക്കട്ട പുഴുങ്ങാം. വേസ്റ്റ് ആക്കി കളയുന്നില്ല നമ്മൾ. ഇത് ഞാൻ ഇതിനകത്ത് മധുരം ഒന്നും ഇട്ടിട്ടില്ല. മധുരം ഇടാഞ്ഞെന്ന് പറഞ്ഞാൽ ഷുഗറില്ല, എന്നാലും എനിക്ക് ഷുഗറിൻ്റെ ഗുളികയൊക്കെ അവർ തന്നിട്ടുണ്ട്. ഞാൻ കഴിക്കുന്ന മരുന്നുകൾ ഷുഗർ ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ടാണ് ഷുഗറിൻ്റെ ഗുളികയും കൂടെ തന്നേക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ മധുരം ഇടുന്നില്ല. തേങ്ങ ഏത്തക്ക മാത്രം വെച്ച് നമുക്ക് ഒരു ഫില്ലിങ് ഉണ്ടാക്കാം. രാവിലെ തന്നെ വെറൈറ്റി ആയിട്ട് നമുക്ക് 3 ആവി പുഴുങ്ങിയ 2 സൈസ് കുഴിക്കട്ട, ഒരു കുമ്പിള് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യുന്ന കാണാം. കുമ്പിളപ്പം ടേസ്റ്റ് ചെയ്യാൻ പോവാം, മുറിച്ച് കാണിക്കും. കണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഫില്ലിങ് ഒക്കെ അടിപൊളി അല്ലേ. കട്ടി ഉറച്ച് പരത്തിയുണ്ട്, നല്ലതാണ്ടോ. കോൺ ഐസ്ക്രീം പോലെ. ശരിയാ, കോൺ ഐസ്ക്രീം നമ്മൾ ഇതേപോലെ മൊത്തം മുറിച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നത് കൊള്ളാം. നിങ്ങൾ എല്ലാരും കഴിക്കുക, എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കേ, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ മസാലക്കാണെങ്കിൽ നമ്മള് ബീഫ് കട്ട്ലേറ്റ് കഴിക്കത്തില്ല, ആ ഒരു ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.